അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിക്കുന്നതിന് കെ എം ഷാജി എം എൽ എ 25 ലക്ഷം കോഴ വാങ്ങിയെന്ന പരാതിയിൽ ഷാജി സമർപ്പിച്ച രേഖകളിൽ കൂടുതൽ വ്യക്തത തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി ഷാജി ഇന്നലെ സമർപ്പിച്ച രേഖകളിലാണ് ഇ ഡി വ്യക്തത ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാം വട്ടവും ചോദ്യം ചെയ്യലിനായി ഇ ഡി അടുത്ത ദിവസം ഷാജിക്ക് നോട്ടീസ് കൈമാറും. ഭൂമി ഇടപാട്, വീട് നിർമ്മാണത്തിന് ചെലവഴിച്ച പണം, തിരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗം, കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ കണക്ക് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഷാജിയോട് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുഖേന ഷാജി ഇ ഡിക്ക് രേഖകൾ കൈമാറുകയും ചെയ്തു. എന്നാൽ നേരത്തെ നൽകിയ കണക്കുകളുടെ അനുബന്ധ വിവരങ്ങൾ മാത്രമാണെന്നും വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടെന്നും ഇ ഡി അറിയിച്ചു. അഴീക്കോട് സ്കൂളിലെ മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും നൽകിയ മൊഴിയിൽ എം എൽ എയെ സംശയമുനയിൽ നിർത്തുന്ന ചില സൂചനകളുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനാണ് ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി 25 മണിക്കൂറിലധികമാണ് നേരത്തെ ഇ ഡി ഷാജിയെ ചോദ്യം ചെയ്തത്. ഷാജിയുടെ ഭാര്യ കെ എം ആശ സമർപ്പിച്ച കണക്കുകളും ഷാജിയുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നും ഇ ഡി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഷാജി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. സമർപ്പിച്ച രേഖകൾ വിശദമായി ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് പിന്നാലെയാണ് ഷാജിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചത്.